ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് ഇന്ന് 50-ാം ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ഈ പഠന പരമ്പരയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന സഹകരണത്തിനും പ്രോത്സാഹനത്തിനും കുർബാന സ്നേഹത്തിനും സമയമെടുത്ത് അത് കേൾക്കാനും ഉൾക്കൊള്ളാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെടുത്ത ആ വലിയ സന്മനസ്സ്, അതിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്ന് അനാഫറയാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. പരിശുദ്ധ കുർബാനയുടെ അനാഫറയിൽ നമ്മൾ എങ്ങനെയാണ് പങ്കുകൊള്ളേണ്ടത്? അനാഫറ നമുക്കറിയാം, ആ വാക്കിനർത്ഥം ഉയർത്തൽ, സമർപ്പണം എന്നൊക്കെയാണ്. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. മുൻപുള്ള അർത്ഥോസിൽ നമ്മൾ ഇത് പറഞ്ഞിരുന്നു. കൂദാശ, കൃതജ്ഞതാ പ്രാർത്ഥന, കാനൻ, കുർബാന, സമർപ്പണം, മഹത്വപ്പെടുത്തൽ, പവിത്രീകരിക്കൽ എന്നൊക്കെ ഇതിൻ്റെ അർത്ഥതലങ്ങളും പേരുകളും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഈശോ മിശിഹ മാനവ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ കുരിശിൽ ഉയർത്തി സമർപ്പിച്ച ബലിയർപ്പണമാണത്. എങ്ങനെയാണ് അനാഫറയിൽ നമ്മൾ പങ്കുകൊള്ളേണ്ടത്? നമുക്കറിയാം, കുർബാന, കൂദാശ, സമർപ്പണം, അത് ഈശോ പിതാവായ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചതാണ്. ആർക്കു വേണ്ടി? മാനവകുലത്തിന് വേണ്ടി. ആ ബലിയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു വിശ്വാസി ഇതിൽ പങ്കുകൊള്ളേണ്ടതെന്ന് ചോദിച്ചാൽ, ശംശാന അല്ലെങ്കിൽ ശുശ്രൂഷി നൽകുന്ന അറിയിപ്പുകളുണ്ട്. അനാഫറയിൽ രണ്ട് സ്ഥലങ്ങളിലായി പ്രത്യേകമായി ശുശ്രൂഷി, പ്രത്യേകിച്ച് ഡിപ്റ്റിക്സിന് ശേഷം മുശംശാന നൽകുന്ന അറിയിപ്പുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അനാഫറയിൽ എങ്ങനെ പങ്കുകൊള്ളണമെന്ന് മനസ്സിലാക്കാൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രാർത്ഥന, ജനങ്ങൾക്ക് നേരെ നിന്ന് ശുശ്രൂഷി പറയുകയാണ്, കർത്താവിന് നന്ദി പറയണം, ആദരപൂർവം നിലകൊള്ളണം, അൾത്താരയിൽ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കണം, കണ്ണുകൾ താഴ്ത്തണം, അതായത് നമ്മുടെ ബാഹ്യനേത്രങ്ങൾ താഴ്ത്തുകയും ഉൾക്കണ്ണ് തുറക്കുകയും ചെയ്യണം, വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം, നിശബ്ദരാകണം, ഏകാഗ്ര ചിത്തരായി നിൽക്കണം, ഭയഭക്തിപൂർവം ആയിരിക്കണം, ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. എത്ര സുന്ദരമായാണ് പരിശുദ്ധ കുർബാനയുടെ മർമ്മം, അനാഫറ, സമർപ്പണം, ഈശോ നമുക്ക് വേണ്ടി ചെയ്ത സമർപ്പണം, ആ സമർപ്പണ ഭാഗത്തെങ്ങനെ നമ്മൾ പങ്കുകൊള്ളണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇത് മാത്രം മതി നമുക്ക് സജീവമായി അനാഫറയിൽ പങ്കുകൊള്ളാൻ. മറ്റൊരിടത്ത്, പ്രത്യേകിച്ച് സ്ഥാപനവാക്യത്തിന് ശേഷം, ശുശ്രൂഷി ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്ന ഒരറിയിപ്പ് നൽകിയിട്ട് 5 കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ, അനുഭവിക്കാൻ ഒരു വിശ്വാസി എങ്ങനെ ഒരുങ്ങണം? അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തണം, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കണം, ഹൃദയം കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കണം, ഈ സമയത്ത് അനുഷ്ഠിക്കപ്പെടുന്നത് എന്താണെന്ന് ധ്യാനിക്കണം, ഒപ്പം നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണം. അനാഫറ എങ്ങനെ അനാഫറയിൽ പങ്കുകൊള്ളണമെന്നാണ് ശുശ്രൂഷി. പരിശുദ്ധ കുർബാനയിൽ മുശംശാനയുടെ, ശുശ്രൂഷിയുടെ എത്ര ഭാഗം, എത്ര അർത്ഥവത്തും ആഴമേറിയതുമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ഈ മനോഭാവം, ശുശ്രൂഷി നൽകുന്ന ഈ തിരിച്ചറിവുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി നമ്മൾ ചിന്തിക്കണം, ഒരു അനാഫറയിൽ പങ്കുകൊള്ളുന്ന ഞാൻ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് ഈശോയോടൊപ്പം ഉയർത്താൻ സാധിക്കുന്നുണ്ട്, ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ, പ്രത്യേകിച്ച് അതിൻ്റെ 4 പ്രാർത്ഥനാവൃത്തങ്ങളെ ധ്യാനിക്കുമ്പോൾ, ഒന്നാമത്തെ ഗഹന്തായി ജീവിതത്തിലേക്ക് തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് പരമപരിശുദ്ധ ത്രിത്വത്തിന് നന്ദി പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കുർബാനയ്ക്കിടയിൽ ശുശ്രൂഷി നൽകുന്ന സമാധാനം, അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ?
എന്നിൽ നിന്ന് വേർപെട്ടു പോയ, മരണം മൂലം വേർപെട്ടു പോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും അവരുടെ നിയോഗങ്ങളെയും ഡിപ്റ്റിക്സിൽ കൃത്യമായി അത് ഓർമ്മിക്കാനുള്ള ഇടത്ത് ഞാൻ ഓർമ്മിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇനി രണ്ടാം പ്രണാമജപത്തിലേക്ക് വരുമ്പോൾ, എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്, എന്നോടൊപ്പം ഈ പ്രപഞ്ചത്തെ സകലതും സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ദൈവത്തിന്, പിതാവിന് ഞാൻ നന്ദി പറയുന്നുണ്ടോ? മൂന്നാമത്തെ പ്രണാമജപത്തിൽ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച് ഉയർത്തി സമർപ്പിച്ച ഈശോ, എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് അവിടെ സൂചിപ്പിക്കുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ്? ഹൃദയപൂർവ്വം ഞാൻ അവിടത്തേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നുണ്ടോ? സ്ഥാപന വിവരണ സമയം, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ ബലിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം എനിക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ടോ? നാലാമത്തെ പ്രണാമജപം പരിശുദ്ധാത്മാവിൻ്റെ പവിത്രീകരണമാണ്. എന്നെ തന്നെ നിരന്തരമായ പവിത്രീകരണത്തിന് വിട്ടുകൊടുത്ത് ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ ആഴമേറിയ ഒരു ദൈവികമായ അനുഭവം എന്നിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മ മുതൽ ശിഷ്യന്മാർ, വേദസാക്ഷികൾ, വന്ദകർ, വേദപാരംഗതർ, അങ്ങനെ സകലരും ഇന്ന് മാമോദീസ സ്വീകരിച്ചവരടക്കം നിൽക്കുന്ന ആ വലിയൊരു ശൃംഖലയെ അനാഫറയിൽ ഓർമ്മിക്കുന്നുണ്ട്. ആ മഹത്വം മനസ്സിലാക്കിയാണോ ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്? പരിശുദ്ധാത്മാവ് ദിവ്യരഹസ്യങ്ങളിൽ ആവസിക്കുമ്പോൾ അത് മിശിഹായുടെ ഉയിർപ്പിലുള്ള എൻ്റെ പങ്കുചേരലും വിശുദ്ധരോടൊന്നിച്ചുള്ള നിത്യജീവനും നിത്യ ആനന്ദവുമാണെന്ന് ബോധ്യം എന്നിലുണ്ടോ? മിശിഹായുടെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിലാണ് യഥാർത്ഥ ആരാധന ഞാൻ സമർപ്പിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ടോ? ദൈവത്തിന് നിരന്തരം സ്തുതികൾ അർപ്പിക്കുന്ന നമ്മൾ അവിടുത്തെ പരിശുദ്ധിയിൽ ഓരോ നിമിഷവും വിശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്കാനും കൃതജ്ഞത പ്രഘോഷിക്കാനും അങ്ങനെ യഥാർത്ഥമായ ആരാധന സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയമായ അനുഭവം ലിറ്റർജിയിൽ, ആരാധനയിൽ പങ്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും സഭയിൽ പരമപരിശുദ്ധ ത്രിത്വത്തിന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്ത് പരിശുദ്ധ കുർബാന അർത്ഥവത്തായി നമുക്ക് ആഘോഷിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.